അഭിനന്ദിയ പിതാവേ ബഹുമാനപ്പെട്ട പ്രളച്ച സഹവൈദികരെ എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ ഞാനൊരു ഇടവക വികാരിയാണ് ഇടവകയിലെ കുറച്ച് ജനത്തോട് സംവദിച്ചു മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഇത്രയധികം പേരുടെ മുമ്പിൽ വചനമാദ്യമായിട്ടാണ് പ്രസംഗിക്കുന്നത് അത് എന്നെ ദേവിയച്ഛനെ ഏൽപ്പിക്കുന്ന സമയത്ത് മണിപ്പൂരിൻ്റെ വലിയ അവസ്ഥകളെക്കുറിച്ച് ധ്യാനിച്ച് ജാഗ്രതയോടെ ഇരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ വചന സന്ദേശം കൊടുക്കാൻ യോഗ്യതയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി മൂന്ന് ദിവസം മുമ്പ് മണിപ്പൂരിൽ നിന്നും താങ്ക് ഒസാനത്തരം മാത്രമേ താങ്ക്സിൻ്റെ വ്യത്യാസമുള്ളൂ ക്രൈസ്റ്റ് അക്കാഡമിയിലെ ലോ കോളേജിലേക്ക് കടന്നു വന്നു അവൻ കടന്നു വന്ന് ഇന്റർവ്യൂ നടത്താനാണ് ലോ അഡ്മിഷന് വേണ്ടി അവൻ പറഞ്ഞു ഞാൻ മണിപ്പൂരിൽ നിന്നുള്ള കുക്കി വിഭാഗത്തിലെ ഒരു പയ്യനാണ് അവിടെ നിന്നും എൻ്റെ അപ്പനും അമ്മയും സഹോദരിമാരും കുക്കി ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചിരിക്കുന്നു ഞാൻ അവിടെ നിന്നും മലകൾ കയറി തങ്കുൾ ഗ്രാമവും നാഗ ട്രൈബും എനിക്ക് അഭയം തന്ന് ആസാമിൽ നിന്നും ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്റർവ്യൂ ഞാൻ നടത്തിയില്ല കാരണം ഇത് പറഞ്ഞുകൊണ്ട് അവനക്കറിയുകയാണ് അവൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് എന്ത് പ്രസക്തി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവൻ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഈ രണ്ട് മാസം താമസിക്കാൻ എനിക്ക് സ്ഥലങ്ങളൊന്നുമില്ല ഞാനൊരു ജോലി തരപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു പിന്നീടാണ് ക്ലാസ് തുടങ്ങുന്നവരെ ക്രൈസ്റ്റ് അക്കാഡമിയുടെ ക്യാമ്പസിനുള്ളിലുള്ള ഹോസ്റ്റലിൽ അവന് അഭയം കൊടുക്കാമെന്നുള്ള ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു വന്നത് ഉടനെ ഹോസ്റ്റൽ വാർഡിനെയും മറ്റുള്ളവരെ വിളിച്ച് അവനവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു പിന്നീട് അന്ന് വൈകുന്നേരം ഞങ്ങളുടെ സമൂഹത്തിൽ ഒരു തീരുമാനമെടുത്തു അവൻ പഠിക്കുന്നതും താമസിക്കുന്നതുമുള്ള മുഴുവൻ ചെലവുകളും ക്രൈസ്റ്റ് അക്കാദമി ഏറ്റെടുക്കാമെന്ന് അതിനുശേഷം മണിപ്പൂരിന് വേണ്ടിയുള്ള ജാഗ്രത പ്രാർത്ഥനയുടെ മുമ്പിൽ നിങ്ങളോട് പ്രസംഗിക്കാൻ സ്വൽപ്പമെങ്കിലും ധൈര്യം വന്നു സാമുവൽ കൊച്ചു സാമുവൽ വാഗ്ദാന പടകത്തിൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങുന്നു രാത്രിയിൽ അവനെ അവനാരും വിളിക്കുന്നതായിട്ട് തോന്നി അവൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ചു ഗുരു എന്നെ വിളിച്ചുവോ കൂടാരത്തിൽ കിടന്നുറങ്ങുന്ന ഗുരുവിൻ്റെ അടുത്ത് അവൻ ചോദിക്കുകയാണ് ഞാൻ വിളിച്ചില്ല അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വിളി കേട്ട് ഗുരു പറഞ്ഞു ഇനി വിളിക്കുവാങ്കിൽ നീ ഉത്തരം പറയണം നാഥ ഇതാ ഞാൻ അരുൾ ചെയ്താലും ജാഗ്രതയോടെ രാത്രികൾ ചെലവഴിക്കാൻ പ്രവാചകൻ നമുക്ക് തരുന്ന ദർശനം ഇന്ന് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏവരുടെയും മനസ്സിലുണ്ടാകേണ്ടതാണ് കളകൾ വിതച്ച് നല്ല നല്ല വിത്ത് വിതച്ചു പോയ ആ സ്ഥലത്ത് ഉറങ്ങുന്നതിനിടയിൽ കള്ളന്മാർ വന്ന് കളകൾ വിതച്ചുപോയതിനെ കുറിച്ചാണ് ഇന്ന് തിരുവചനം ഓർമ്മിക്കുക ഗുരു നിത്യചൈതന്യതി പറയുന്നു ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ എന്നത് ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിൽ നൊമ്പരപ്പെടാത്ത ജനമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ധർമ്മം ക്ഷയിക്കുന്നത് കാണുമ്പോൾ നൊമ്പരപ്പെടാത്ത മനസ്സുകളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് രാപ്പാടിയെ കുറിച്ചുള്ള കഥ ഫ്രഞ്ച് കവയിത്രി പറയുന്നുണ്ട് കോളേജ് ഈ എല്ലാ പക്ഷികളും ഉറങ്ങുന്നത് പോലെ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പക്ഷിയാണിത് ചെറിയ പക്ഷി പക്ഷെ ഉറങ്ങത്തിനിടയിൽ ആ ചെടികൾ വളർന്ന് മൃദുവായ പാദങ്ങളെ കുറുക്കി പിന്നീട് മൂവ് ചെയ്യാനായിട്ട് കഴിയാതെ വന്നു അന്ന് ഈ രാപ്പാടി പക്ഷികളെല്ലാം തീരുമാനമെടുത്തു ഇനി മുതൽ രാത്രികൾ ഞങ്ങൾ ഉറങ്ങില്ല ഉറക്കം ഉറക്കമൊളിച്ചിരുന്ന് രാത്രികളെ പിൻ പിന്നിടാമെന്നുള്ള ഒരു തീരുമാനമെടുത്തു അവർ ആദ്യമൊക്കെ പാടിയപ്പോൾ അത്ര മനോഹരമായ ഗീതങ്ങളായിരുന്നില്ല പിന്നീട് രാത്രിയിൽ പാടി പാടി മനോഹരമായ ഗാനങ്ങൾ തുറക്കുന്ന രാപ്പാടികളായി മാറി എന്നുള്ള ആ കവയിത്രയുടെ ചിന്തകളുണ്ട് നമുക്കറിയാം വിശുദ്ധ സുവിശേഷത്തിലെ വിശുദ്ധ ജോസഫിനെ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നു തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ബദ്ധപ്പാച്ചിലിനിടയിൽ ഹേറോദേശ് വധിച്ചു കളഞ്ഞത് ഇരുപത്തിനാല് പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ തൻ്റെ മകനെ രക്ഷിക്കാനുള്ള ബദ്ധപ്പാച്ചിലിനിടയിൽ താൻ വധിച്ചു കളഞ്ഞത് ഇരുപത്തിനാല് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കര രക്തത്താലാണെന്ന് കരുതിയ ജോസഫ് ഉറങ്ങിയിട്ടില്ലെന്നാണ് പറയണേ അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് നോബൽ പ്രൈസ് വിന്നറായ ജോസഫ് സനമാങ്ക പറയുന്നു അവൻ നീതിമാനാണെന്ന് തന്റെ കുറ്റം കൊണ്ട് വധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിതാന്ത ജാഗ്രത ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുന്നത് ഈ നിതാന്ത ജാഗ്രതയാണ് ഏറ്റവും പ്രിയമുള്ളവരെ ഈ മണിപ്പൂരും മറ്റു ഏഴ് നോർത്ത് ഈസ്റ്റുകളിലെ ട്രൈബൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ കുറിച്ച് ഞാനൊരു ആറു മാസത്തോളം പഠിക്കാനായിട്ട് ആ സമൂഹത്തിലുണ്ടായിരുന്നു പി എച്ച് സിയുടെ ഭാഗമായി അന്ന് ആ ജനത്തിനോട് തോന്നിയ സ്നേഹം ഇതിൻ്റെ ചരിത്രങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് വിശുദ്ധ ഗന്ധത്തിൻ്റെ പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന് എൺപതിൽ ഫോറസ്റ്റ് പ്രിസർവേഷൻ ആക്ട് ഉണ്ടാക്കി അതായത് ഫോറസ്റ്റിനുള്ളിൽ ആർക്കും താമസിക്കാൻ പാടില്ലെന്നുള്ള ഒരു നിയമം അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമം നിയമപ്രകാരം പറയുന്നു ആദിവാസികളായി വനത്തിനുള്ളിൽ വസിക്കുന്നവർക്ക് അവരുടെ ഭൂമി കൈവശം വെക്കാനുള്ള അവകാശം ഈ അവകാശം രണ്ടായിരത്തി ആറ് മുതൽ തുടരുന്നു അതിനുശേഷം നമുക്കറിയാം ചില ഗവൺമെൻുകൾ മാറി മാറി വന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സെഷനിൽ മുപ്പത്തിരണ്ട് അങ്ങ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഇത് പഠിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നോർത്ത് ഈസ്റ്റുകളിലെ നാലായിരത്തോളം ചതുരശ്ര കിലോമീറ്ററുള്ള പ്രദേശം മുഴുവൻ ഈ ആദിവാസികളിൽ നിന്നും തിരികെ എടുത്ത് മിലിടറി സെറ്റിൽമെന്റിന് വേണ്ടിയും കൺടോൺമെന്റിന് വേണ്ടിയും റിസോർട്ടുകൾ പണിയാനും കൊടുക്കാനുള്ള ഇന്ത്യയുടെ അതിർത്തി മുതൽ നൂറ് കിലോമീറ്ററോളം ഇങ്ങോട്ട് എത്ര കണക്കിന് മനുഷ്യരാണ് ആ സ്ഥലത്ത് നിന്നും വൃഷ്ടരാകുക എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരണം മണിപ്പൂർ കലാപത്തിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തങ്ങളുടെ സ്വന്തമായ വനഭൂമിയിൽ നിന്നും തങ്ങളൊക്കെ ഭ്രഷ്ടരാക്കപ്പെടും ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് കോർപ്പറേറ്റുകൾക്ക് ഇതിന്റെ ഒരു ഒരു അവസ്ഥകൾ മനസ്സിലാക്കിയതിനു ശേഷം ജാഗരണത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുക നമുക്കറിയാം മണിപ്പൂരിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അറുപത്തി മൂന്ന് ശതമാനം മെയ്ത്തികളാണ് ബാക്കിയുള്ളവരൊക്കെ കുക്കീസ് കുക്കീസിൽ ഭൂരിഭാഗവും ക്രൈസ്തവരാണ് അതിൽ പല വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവർ ഈ അറുപത്തിമൂന്ന് വരുന്ന മെയ്ത്തികൾ അവർ താമസിക്കുന്ന സമതല സമതലത്തിൽ പത്ത് ശതമാനത്തോളം വരുന്ന ഭൂമികയിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന കാട്ടിൽ താമസിക്കുന്ന കുക്കികൾ അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉള്ളതുപോലെ ഈ സമതലത്തിൽ വസിക്കുന്ന അറുപത്തി മൂന്ന് ശതമാനത്തിന് ട്രൈബലിൻ്റെ അതേ അവകാശങ്ങൾ വേണമെന്നുള്ള കുറെ കാലമായിട്ട് ഈ പ്രമോദ് സിംഗാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മാർച്ച് മാസം അവസാനത്തിൽ പ്രസംഗിക്കുന്നുണ്ട് കിരൺ താപർ അദ്ദേഹം വയർ എന്ന് പറയുന്ന അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ ആയുധങ്ങൾ വെച്ച് ഞങ്ങളെ തന്നെ സജ്ജമാക്കുകയാണ് ഈ കുക്കികൾക്കെതിരെ പടപൊരുതാൻ അങ്ങനെ ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതാം തീയതി മണിപ്പൂർ ഹൈക്കോടതി ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചു ഇവർക്കും മെയ്ത്തികൾക്കും അവകാശം ട്രൈബിനെ പോലെ കൊടുക്കണമെന്ന് അവിടുന്ന് ആരംഭിച്ചാണ് ബിരേൻ സിംഗ് ഒരു ജിം ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്നറിഞ്ഞ സമയത്ത് ആ തലേ ദിവസം ആ ജിം കത്തിച്ചു കളഞ്ഞു കുക്കികൾ അവിടുന്ന് ഈ കലാപം ആരംഭിക്കുക അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെയ് മൂന്നാം തീയതി ചുരാചന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആംഗ്ലോ കുക്കീസ് വാറിന്റെ മെമ്മോറിയൽ മെയ്ത്തികൾ തകർത്തു കളഞ്ഞു പിന്നീടാണ് നമുക്കറിയാം സ്ത്രീകളെ നക്തരായി നടുപ്പിക്കുന്ന വലിയ ഒരു ദയനീയമായ അവസ്ഥയിലൂടെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഴുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷവും ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഹൃദയത്തിലേന്തുന്ന ഒരു ജനതയുടെ ഹൃദയത്തിലേറ്റ മുറിവുകളായി ഈ സ്ത്രീകൾ മാറി നമുക്കറിയാം അവിടെ നിന്നാണ് ഇതൊരു ഒരു രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഒരു സെൻസസ് നടന്നാൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല ക്രൈസ്തവർ എന്ന് പറയുന്ന ഗണമതിൽ ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ടാണല്ലോ മാർട്ടിൻ നീൽമേർ പറയുന്ന ഒരു 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 അദ്ദേഹത്തിൻ്റെ പോയിട്രി അദ്ദേഹം പറയുന്ന എന്താണ് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു ഞാൻ അതിനെതിരെ പ്രതികരിച്ചില്ല കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു അവർ ട്രേഡ് യൂണിയസ്റ്റുകൾ തേടി വന്നു ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ ട്രേഡ് യൂണിയനിൽപ്പെട്ട ആളായിരുന്നില്ല അവസാനം അവർ ജൂതന്മാരെ തേടി വന്നു ഞാൻ ജൂതനായിരുന്നില്ല അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ ശബ്ദിച്ചില്ല അവസാനം അവർ എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും അവശേഷിച്ചില്ല ഈശോ ലുക്കായ് സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങൾക്കെതിരില്ലാത്തത് നിങ്ങളുടെ പക്ഷത്താണ് എന്തത് അർത്ഥമാക്കുന്നത് തിന്മ ഈ രാജ്യത്ത് നടമാടുമ്പോൾ നാം അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും തിന്മയുടെ പക്ഷം ചേരും തിന്മയുടെ പക്ഷം ചേരും നിങ്ങൾക്കെതിരില്ലാത്തത് നിങ്ങളുടെ പക്ഷത്താണ് അതുകൊണ്ട് തിന്മകൾക്കെതിരെ അനീതികൾക്കെതിരെ കൊലപാതകങ്ങൾക്കെതിരെ ഏറ്റവും അധികം അത് ക്രൈസ്തവരാണോ എന്നതിനപ്പുറത്ത് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ദൈവമാണ് കൊല്ലപ്പെടുന്നത് ദൈവങ്ങളാണ് കൊല്ലപ്പെടുന്നത് അതിനെതിരെ പ്രതികരിക്കാൻ ഇതുപോലുള്ള ഒരു പ്രാർത്ഥന സമൂഹം ഒരുമിച്ച് കൂടുന്നത് ശ്ലാഘനീയമാണ് അത് അത്യാവശ്യമാണ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ ഞാനും നിങ്ങളും തിന്മയുടെ പക്ഷം ചേരും പക്ഷെ ഇന്ന് പ്രവിഷാളത്തിൽ സൂചിപ്പിച്ച പോലെ നാം തിരഞ്ഞെടുക്കേണ്ടത് അസമാധാനത്തിന് മാർഗങ്ങളല്ല സമാധാനത്തിന് അതുകൊണ്ടാണ് ലുക്കാട് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്ത് തൻ്റെ ആരോപണത്തിന് സമയമായപ്പോൾ ജറുസലമിലേക്ക് പോകാൻ തുനിഞ്ഞ കർത്താവിന് സ്ഥലമൊരുക്കാനായി സമറിയായിലേക്ക് അയക്കപ്പെട്ട ശിഷ്യരെ സ്വീകരിക്കാത്തതിന് പേരിൽ യാക്കോവും യോഗാനും പറഞ്ഞു സ്വർഗത്തിൽ നിന്നും തീറയ്ക്ക് ഞങ്ങൾ ദഹിപ്പിക്കട്ടെ ഈ സമറിയ വംശത്തെ കർത്താവ് അവരെ ശാസിച്ചു എന്നാണ് പറയുക കർത്താവ് അവരെ ശാസിച്ചു എന്നിട്ട് അടുത്ത തിരുവാതിരം പറയുന്നു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി സമാധാനത്തിന്റെ ഗ്രാമം അനീതിയുടെ ഗ്രാമമല്ല അക്രമത്തിന്റെ ഗ്രാമമല്ല സമാധാനത്തിന്റെ നീതിയുടെ ഗ്രാമം അവൻ തെരഞ്ഞെടുത്തെന്നുള്ളത് ക്രൈസ്തവരായ നമുക്ക് ഈശോ തരുന്ന വലിയ സന്ദേശമാണ് ഓസ്കർ എമേർ എന്ന് പറയുന്ന ഒരു ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ നമുക്കറിയാം ഒരുപാട് പേര് അവരുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പണപൊരീതിന്റെ പേരിൽ കൊല്ലപ്പെട്ട് കരഞ്ഞു വിളിച്ച് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ബിഷപ്പിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഒരു രംഗമുണ്ട് അന്ന് കത്തീഡ്രൽ ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ കൂടിയിരിക്കുന്ന ജനത്തോട് ഓസ്കറെ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ ബലി ഇവിടെയല്ല നമുക്ക് ഈ കൊല്ലപ്പെട്ട ജനത്തിൻ്റെ അടുത്തേക്ക് പോകാം അവിടെ പോയി അവരുടെ മധ്യത്തിലാണ് ബലിയർപ്പിക്കപ്പെടുക എന്നിട്ടോസ്കർ അമ്മ പറയുന്നു ഇതാ കർത്താവ് കൊല്ലപ്പെടുന്നു കർത്താവ് വധിക്കപ്പെടുന്നു കർത്താവ് ആക്രമിക്കപ്പെടുന്നു തൊലിയുറിയപ്പെടുന്നു ഈ മണിപ്പൂരി നടക്കുന്നത് ദൈവങ്ങളാണ് കൊല്ലപ്പെടുന്നത് ഈശോയാണ് സഹിക്കുക ഈശോയാണ് കൊല്ലപ്പെടുക ഈശോയാണ് വിവസ്ഥനാക്കപ്പെടുക ഇത് ഒരു അൻപത് ദിവസത്തെ നോമ്പ് കാലത്തിൽ ഓർക്കപ്പെടേണ്ട ഈശോയുടെ അവസ്ഥയല്ല ഇത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടമാടുന്നതാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നു കത്താവ് വിവിസ്തരാക്കപ്പെടുന്നു കത്താവ് ആക്രമിക്കപ്പെടുന്നു കാരണം അവനും അവൻ്റെ ജനമാണ് അതുകൊണ്ടാണ് മോശയോട് യാഹുവെ പറയുന്നുണ്ട് നീ പോകണം ഈജിപ്തിലേക്ക് എന്നിട്ട് പറയണം എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ എൻ്റെ കർണപുടങ്ങളിൽ എത്തുന്നു പ്രൈസ്ത ലോഡ് പ്രൈസ്ത ലോഡ് എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ എൻ്റെ കർണപുടങ്ങളിൽ എത്തുന്നു നീ പോയി ഫറവിയോട് പറയണം എൻ്റെ ജനത്തെ വിട്ടയച്ച് ആരാധനയ്ക്കായിട്ട് കൊണ്ടുപോകണമെന്ന് യഹോവ പറയുന്നു എന്റെ ജനത്തിന്റെ കരച്ചിൽ പ്രാർത്ഥന എന്താണ് ഉണർന്നിരിപ്പാണ് പ്രാർത്ഥന ഉണർന്നിരിപ്പാണ് പ്രാർത്ഥന സഹോദരന് വേണ്ടിയുള്ള ഉണർന്നിരിപ്പ് സഹോദരന് വേണ്ടിയുള്ള ഉണർന്നിരിപ്പ് മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി ഉണർന്നിരിപ്പ് അതാണ് പ്രാർത്ഥന അതാണ് പ്രാർത്ഥന മനുഷ്യത്വം കണ്ണു തുറക്കുന്ന നിലാവാണ് പ്രാർത്ഥന പ്രൈസ് ദോർഡ് മനുഷ്യത്വം കണ്ണു തുറക്കുന്ന നിലാവാണ് പ്രാർത്ഥന മനുഷ്യത്വം അതുകൊണ്ടാണ് നിത്യചേതന ധർമ്മം ക്ഷയിക്കുന്നത് കാണുമ്പോ അതിനെതിരെ പ്രതികരിക്കാതെ ഹൃദയത്തിൽ വേദനയില്ലാതിരിക്കുന്ന ഒരു ജനം ഈ ലോകത്തിന്റെ ദുരന്തമാണെന്ന് അങ്ങനെ ക്രൈസ്തവർ മാറരുത് നിങ്ങൾ ഓർക്കണം എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് അൻപത് വയസ്സ് കഴിഞ്ഞു കേട്ടോ ഞാനൊക്കെ ചെറുപ്പമായ സമയത്ത് സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് അന്ന് പള്ളിയിൽ കിട്ടുന്ന ഗോതമ്പും ഓയിലൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ ഓർമ്മകൾ വരുന്നുണ്ട് അന്ന് അത് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല ഈ കുഞ്ഞിന് പിന്നീട് പഠിച്ചപ്പോൾ അറിയുന്നു എഴുപത്തെട്ടുകളിൽ ഭാഗ്യസ്മരണനായ വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ അമേരിക്കയിൽ ഗോതമ്പ് കൃഷി നടത്തുന്ന കർഷകർ വില കൂട്ടാനായി ഈ ഗോതമ്പെല്ലാം സമുദ്രത്തിൽ മുക്കിക്കളയുന്നു അപ്പൊ പറഞ്ഞു ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം മനുഷ്യർ വിശപ്പ് കൊണ്ട് മരിക്കുമ്പോ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ് നിങ്ങൾ വിളിക്കപ്പെടാൻ അർഹതപ്പെടുകയില്ല എന്ന് അതിനുശേഷമാണ് അവർ ഈ ഗോതമ്പൊക്കെ ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയത് അങ്ങനെ ജീവിച്ചു വളർന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലേ ഉണ്ടാകും ആരുടെ അവതാരം കൊണ്ട് ജീവിച്ചവർ ഞാൻ അറിയാത്ത നിങ്ങൾ അറിയാത്ത അമേരിക്കയിലെ മനുഷ്യരുടെ ജാഗ്രത കൊണ്ട് ജീവിച്ചവർ അതുകൊണ്ട് ഇന്നൊരു ജനം കഷ്ടപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ അക്രമത്തിനിരയാകുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ അവർക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നെങ്കിൽ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടാൻ ഞാനും നിങ്ങളും യോഗ്യരല്ലെന്ന് അതുകൊണ്ടാണ് ഈശോയുടെ അവസാനത്തെ ആറ് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ധാരിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നക്തനായി കണ്ടുപ്പിച്ചതും നക്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധരിക്കാൻ ധാരാളം വസ്ത്രങ്ങളൊരു കാലഘട്ടമൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ അവിടെ വസ്ത്രം കൊടുക്കുന്നതിലാണോ നക്ത ഇല്ലാതാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പറയുന്നില്ലേ പിതാവിന്റെ നക്തത കണ്ട് മകൻ മരിക്കണം പുതിയ നിയമം നമ്മുടെ മനസ്സാക്ഷിയോട് പറയുന്നു ഒരാൾ ഒരു ചിലപ്പോൾ ജീവിതകാലത്ത് ചെയ്തു പോയ പാതകങ്ങളെക്കുറിച്ച് മനസ്സ് നീറി പുകയുന്ന ഒരു വൃദ്ധനായ അപ്പൻ അടുത്ത് എന്ന് അവനെ വാരിപ്പുണർന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുന്നത് നഗ്നതെ ഉടുപ്പിക്കലാണ് അല്ലാതെ വസ്ത്രം കൊടുക്കുന്ന നഗ്നതയെക്കുറിച്ച് വിശുദ്ധ ഗന്ധത്തിൻ്റെ താളുകളിലൂടെ പുതി നിയമത്തിൻ്റെ താളുകളിലേക്ക് പോയാൽ നമുക്ക് കണ്ടെത്താനാകില്ല അതുകൊണ്ട് കത്താവ് ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നക്തനെ ഉടുപ്പിച്ചോ പരദേശം സ്വീകരിച്ചോ വിശക്കുന്നവരെ സഹായിച്ചോ ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം കൊടുക്കുന്നവനാണ് അങ്ങനെ ഏറ്റവും വലിയ ജാഗ്രതയോടെ മുമ്പിൽ ഇത് പ്രാർത്ഥിക്കാനുള്ള മനോഹരമായ വിശുദ്ധ കുദാശിയാണ് വിശുദ്ധ കുർബാന കാരണം ഈ ജനമാണ് മണിപ്പൂരിലെ ജനമാണ് ഈ കുർബാനയിലെ തിരുരക്തമായും തിരുശരീരമായും മാറുന്നത് കത്താവിനെ തിരുശരീരമായും തിരുരക്തമായും മാറുന്നത് ഈ ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ നമുക്ക് കൃപ നൽകുന്ന ഒരു സുവിശേഷ ഭാഗത്തിലൂടെ ജാഗ്രതയോടെ ഇരിക്കുക എനിക്കും മാത്രം വേണ്ടി മാത്രമല്ല ഈ ജനത്തിനു വേണ്ടി കാരണം അവൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെന്നുള്ള ചിന്തകൾ അവനുണ്ടാകണം ഈ സ്ഥിതിവിശേഷം നാളെ നമ്മുടെ മധ്യത്തിലേക്കും വരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ രണ്ടായിരത്തി മുപ്പത്തി സെൻസസ് എടുക്കാൻ ഗവൺമെന്റ് തുരിഞ്ഞാൽ അന്ന് ആ കോളങ്ങളിൽ ഉണ്ടാകുക ഞാൻ പറയുന്നു ചിലപ്പോ ബ്രാഹ്മണന്മാരും ക്ഷത്രിയരും വൈശ്യരും ഒക്കെ ആയിരിക്കാം ക്രൈസ്തവർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ന് കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടി കഷ്ടപ്പെടുന്ന ഈ ജനത്തിന് വേണ്ടി അവര് ഞാൻ ഇന്നലെ താങ്ക് എന്ന് പറയാം രണ്ടു ദിവസം മുമ്പ് താങ്ക് എന്ന് പറയുന്ന ആ ആ മനുഷ്യൻ ആ ആ കുട്ടി പറയാണ് അവർക്ക് ഭക്ഷണം കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ് ഭക്ഷണം കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ് അവര് കുക്കളുടെ ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദേവാലയത്തിലാണ് അതുകൊണ്ടാണ് ഈ ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെട്ടത് ഈ ദേവാലയമൊക്കെ അതിനൊരു ക്രൈസ്തവഗീതയ്ക്കെതിരായിട്ടുള്ള ഒരു അക്രമത്തെക്കാളേറെ ഞാൻ നിങ്ങളും കാണേണ്ടത് മനുഷ്യനെതിരെ ഉള്ള അക്രമങ്ങൾ ഏറ്റവും വിശേഷത്തോട് ഓർക്കേണ്ട വ്യക്തിത്വമാണ് ഭാഗ്യസ്മരണ വിശുദ്ധ ജോൺ മാർപ്പാപ്പ കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും മനുഷ്യൻ കൊല്ലപ്പെടുന്നുവോ മനുഷ്യൻ അക്രമത്തിനിരയാകുന്നുവോ അനീതിക്കിരയാകുന്നുവോ അത് ക്രൈസ്തവ ധർമ്മമാണ് അവർക്കെതിരെ പ്രതികരിക്കുക എന്നത് അവർക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് അങ്ങനെ ഉയർത്തി വന്ന ഒരു ഒരു ക്രൈസ്തവയുടെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഇവിടെ കൂടി നമുക്ക് കഥാവോട് പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ഈ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന അപ്പത്തിലും വീഞ്ഞിലും ഇന്ന് കഷ്ടപ്പെടുന്ന മണിപ്പൂർ ജനതയുടെ കരച്ചിലുണ്ട് നഗ്നതയുടെ ദീനരോധനങ്ങളുണ്ട് ആ ജനത്തിൻ്റെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥകളുണ്ട് കൂടാരമടിക്കാനുള്ള അവസ്ഥകൾ ഉണ്ട് നമുക്കറിയാം ഇതുപോലത്തെ അവസ്ഥ തുടർന്നാൽ ചിലപ്പോൾ ഒരു അഞ്ചോ പത്ത് വർഷം കഴിയുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള വനവാസികളായ ട്രൈബൽ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ മാറ്റപ്പെടുന്ന നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകാൻ സാധ്യതയുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു രാജ്യത്താണ് കാരണം എഴുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടും ലോകത്തിന് മുമ്പിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു രാജ്യം അഭിമാനം കൊള്ളുന്നതോടൊപ്പം ടാഗോർ പറയുന്നില്ലേ എപ്പോഴാണ് സ്വാതന്ത്ര്യം ഞാൻ നിർഭയനായി തലയുയർത്തി എനിക്ക് പറയാനാകണം ഞാൻ ക്രൈസ്തവനാണെന്ന് ഞാൻ ക്രൈസ്തവ പുരോഹിതനാണെന്ന് ഞാൻ ഈ വംശജനാണെന്ന് ഞാൻ ഈ മതക്കാരനാണെന്ന് ഞാൻ ഈ ട്രൈബാണെന്ന് എനിക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ പറ്റണം ഞാൻ സ്ത്രീയാണെന്ന് പുരുഷനാണെന്ന് അങ്ങനെ പറയാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടുന്ന ഒരു സുദിനം അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിശേഷമായ അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഓൾ മെൻ ആർ ഈക്വൽ ബിഫോർ ലോ ഈക്വൽ ഓരോരുത്തരും അവന്റെ ഡിഗ്നിറ്റിയോടുകൂടെ മനുഷ്യനെ കാണുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥകൾ സംജാതമാകാൻ ഭരണഘടന നിഷ് നിഷ്കർഷിക്കുന്നു അതിനേക്കാളേറെ ഈശോ നമ്മോട് പറയുന്നു ജാഗ്രതയോടെ ഇരിക്കുക ജാഗ്രതയോടെ ഈ ജനത്തിൻ്റെ കരച്ചിൽ എന്റെ കരച്ചിലാണ് ഈ ജനത്തിന്റെ വേദന എന്റെ വേദനയാണ് ഈ ചിന്തകളോടുകൂടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച് നിങ്ങൾ ഏവരെയും അത് നേതൃത്വം കൊടുത്ത ദേവമാതാ പ്രവിശ്യ ശ്രേഷ്ഠനെയും ബഹുമാനപ്പെട്ട പട്ടത്തച്ഛനെയും നിങ്ങളെല്ലാവരെയും പ്രേക്ഷിതരെയൊക്കെ അനുമോദിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ഈ വിഷമിക്കപ്പെടുന്ന മണിപ്പൂരിലെ ജനത്തിൻ്റെ കൂടെ ഉണ്ടാകാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും ഇന്നത്തെ ഒരു അവസ്ഥയിൽ പോയാൽ സമാധാനം സ്ഥാപിക്കപ്പെടുക വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ ഓരോ ദിവസവും കൂടുതൽ ശോചനീയമായ അവസ്ഥയിലൂടെ നീങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ട അവർക്ക് വേണ്ടി ഉയർത്തണം നമ്മുടെ കൈകൾ അവർക്ക് വേണ്ടി നീളണം നമ്മുടെ ഹൃദയങ്ങൾ അവർക്ക് വേണ്ടി പരിതപിക്കണം അവിടെ ഞാൻ നിങ്ങളും കർത്താവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ശിഷ്യരായി മാറും അതിന് ഈശ്വര നമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ